പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും രാജ്യവ്യാപകമായി കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ 106 പേരാണ് കസ്റ്റഡിയിലായത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMS സലാം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 22 പേരെയും കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തിലുടനീളം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും നടന്ന NI റെയ്ഡിൽ ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം, സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അറസ്റ്റിലായി. റെയ്ഡിൽ ഹാർഡ് ഡിസ്കുകളും മൊബൈൽ ഫോണുകളും ലഘുലേഖകളും പിടിച്ചെടുത്തു. റെയ്ഡിനെതിരെ വിവിധ ജില്ലകളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോഴിക്കോട് മീൻചേന്തയിലെ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് PK ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്ത് ദേശീയ ചെയർമാൻ OMS സലാമിനെ മഞ്ചേരിയിലെ വീട്ടിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിനെ തിരുനാവായയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണൂർ താണയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുലർച്ചെ 4 മണിയോടെയായിരുന്നു NI റെയ്ഡ്. റെയ്ഡിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കണ്ണൂർ കാൽടെക്സിൽ ദേശീയപാത ഉപരോധിച്ചു. കാസർഗോഡ് ജില്ലയിൽ രണ്ടിടങ്ങളിലാണ് കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് നടന്നത്. പെരുമ്പള പാണലത്ത് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും ജില്ലാ പ്രസിഡന്റ് CT സുലൈമാന്റെ തൃക്കരിപ്പൂരിലെ വീട്ടിലും റെയ്ഡ് നടന്നു. പോപ്പുലർ ഫ്രണ്ടിനെ ഇല്ലാതാക്കാനുള്ള RSS ശ്രമത്തിന്റെ ഭാഗമായാണ് NI റെയ്ഡെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ പ്രതികരിച്ചു. ഇത് രാജ്യത്ത് RSSനും അവർ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനുമെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ ജനകീയമായ പ്രക്ഷോഭങ്ങളെ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഞങ്ങളുടെ ഈ തരത്തിലുള്ള വേട്ടക്കെതിരെ, ഞങ്ങൾക്കെതിരായ വേട്ടക്കെതിരെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരെ വിട്ടുകിട്ടിയിട്ടില്ല എങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ഞങ്ങൾ രൂപം നൽകും. തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ മണക്കാടുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിലും PFI നേതാവ് അഷ്റഫ് മൗലയുടെ പൂന്തുറയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. 4 മൊബൈൽ ഫോണുകളും 3 ബുക്കുകളും 6 ലഘുലേഖകളും പിടിച്ചെടുത്ത് അന്വേഷണ സംഘം മടങ്ങി. തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡിൽ ലിഹിയത്തങ്ങളടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട കടമനിട്ട പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ വീട്ടിലും അടൂർ പറക്കോട് PFA ജില്ലാ കമ്മിറ്റി ഓഫീസിലുമാണ് NI റെയ്ഡ് നടന്നത്. NI റെയ്ഡ് മനുഷ്യാവകാശ ലംഘനമെന്ന് കസ്റ്റഡിയിലുള്ള PFI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ ഭാര്യ ഡോക്ടർ ഫൗസിയ പ്രതികരിച്ചു. എന്ത് കലുഷിതമായ കണ്ടീഷൻ ഉണ്ടായിട്ടാണ് പാതിരാത്രി 3:30 അവർ ഡേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. 3:40 വെളുപ്പിന് വന്നിട്ട് 3 കുട്ടികൾ, കുഞ്ഞുകുട്ടികൾ 8 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സുള്ള കുട്ടികൾ ഉറങ്ങുന്നിടത്തു നിന്നാണ് ആ കുഞ്ഞുങ്ങളെ എടുത്തു പൊക്കിയാണ് ആ കട്ടിൽ വരെ തിരിച്ചു മറിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചോദിക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല. എന്താണ് ഒരു പേപ്പർ കാണിക്കുന്നത്? നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? കൊല്ലത്തും കോട്ടയത്തും പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടന്നു. വിവിധ ജില്ലകളിൽ നിന്ന് കസ്റ്റഡിയെടുത്ത പ്രതികളെ NI കൊച്ചി ആസ്ഥാനത്തേക്ക് മാറ്റി. ഇതിനിടെ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് NI റെയ്ഡുകൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.